വർഷം മുമ്പ്. പിന്നെ എന്റെ ഈ ബീഫ് ഒലത്തിയത്? ആ നിങ്ങൾ തുടങ്ങിയില്ലല്ലേ, ഭാഗ്യം. കൊടഞ്ഞു കളഞ്ഞിട്ടും പോകുന്നില്ല മേനോൻ, ഓരോ സംശയവും ചോദിച്ചിങ്ങനെ ചുറ്റി ചുറ്റി നിക്ക. എങ്ങനെയുണ്ടായിരുന്നു എന്റെ രുക്മിണി സ്വയംവര ആട്ടക്കഥ? നിങ്ങൾ തമ്മിൽ വീണ്ടും മിണ്ടി തുടങ്ങി. ബെസ്റ്റ്, പരസ്പരം നോക്കിയിട്ട് എന്നെ കൊല്ല ഒന്നായി. അതെന്നാന്നേ? സാജിദേ, പെരുന്നാളിന്റെ ചെലവെവിടെ? നിങ്ങൾ ബേജാറാകണ്ട, കൊണ്ടുവന്നിട്ടുണ്ട്. ബിരിയാണി കോഴിയോ ആടോ അതോ മാടോ? ആട്. ഇതിനകത്ത് ബിരിയാണിയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? തന്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ചോറ്റുപാത്രത്തിൽ എന്താണെന്ന് കണ്ണടച്ച് ഞാൻ പറയാം. എന്നാ പറ? എന്റെ പാത്രത്തിൽ എന്താ? സതീഷിന്റെ ചോറ്റുപാത്രത്തില് സാമ്പാറ്, മെഴുക്ക് പുരട്ടി, കൊണ്ടാട്ടമുളക്, പിന്നെ നല്ല വിളവിള വെളുത്ത ചോറ്. ഷാജിയുടെ പാത്രത്തില് ചുവന്ന ചോറ്, കടല അല്ലെങ്കിൽ പരിപ്പ്, മുളകിട്ട് വറുത്ത പപ്പടം. താനിതെങ്ങനെ കണ്ടുപിടിച്ചു? രാവിലെ എടുത്ത് തുറന്നു നോക്കിയിട്ടുണ്ടാവും. എനിക്കേ വേറെ പണിയുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയൊരു ട്രിക്കാ ഞാൻ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചതാ. പാചകം ചെയ്യുന്ന ആളുടെ ജാതിയും മതവും അവരുടെ കറികളിലുണ്ടാവും, ഉപ്പും മഞ്ഞളും പോലെ. പിന്നെ സത്യമായിട്ട് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഓരോ ജാതിക്കാർക്കും അവരവരുടെ കറികളുണ്ട്. നായന്മാർക്ക് മുളകൂശിയം അവിയല്, ഈഴവർക്ക് കടലക്കറി മുതിരക്കറി, ക്രിസ്ത്യാനികൾക്ക് പോർക്ക് വരട്ടിയത്, സാജിതയ്ക്ക് ബിരിയാണി, ഞങ്ങള് നമ്പൂതിരിമാർക്ക് മാമ്പഴ പുളിശ്ശേരി, ഓലൻ വേപ്പിലക്കട്ടി, കടുമാങ്ങ അച്ചാറ്. ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കിയാ ശരിയാ, ഓരോ കറികൾക്കും നിറത്തിനും രുചിക്കും ഒപ്പം ഹെറിഡിറ്ററി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി LLB അല്ല LLM പാസ്സായി PhD എടുത്താലും രുക്മിണിയുടെയൊക്കെ പാത്രത്തിൽ നിന്ന് വരുന്ന ചീറ്റമീനിന്റെ ഉളുമ്പ് മണം പോകില്ല. അതേ പറഞ്ഞ ഹെറിഡിറ്ററിയുടെയാ. ഫുഡിനൊരു തറവാടുത്ത ഉണ്ടാക്കിയെടുക്കാൻ അവൾക്കൊന്നും ഈ ജന്മത്ത് സാധിക്കില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സതീഷ് വർമ്മയെ രുക്മിണി അവന്റെ വലയിൽ വീഴ്ത്തി. അവൻ ഇവള് പറഞ്ഞതൊക്കെ ക്ലീനായി അങ്ങ് ഊറ്റിക്കൊടുത്തു. അതിനുശേഷം രുക്മിണി ഇവളുടെ മുഖത്ത് നോക്കിയിട്ട്, കർത്താവേ, സംഗീ നിന്റെ കാര്യം പോക്കാട്ടോ, സാക്ഷികളെ സ്വാധീനിക്കേ ഇനി നിവർത്തിയുള്ളൂ. അതൊക്കെ ഞാൻ നോക്കിയതാ, വിറ്റ്നസ് ഒക്കെ കാപ്പക്കുട്ടിയുടെ കൂടെയാ. പോരാത്തേന് രുക്മിണിയുടെ വകയിലൊരു അമ്മാവനായി ഈ കാപ്പക്കുട്ടി. എടി, രുക്മിണി വിചാരിച്ചാലേ ഇനി ഈ കേസിൽ എന്തെങ്കിലും രക്ഷയുള്ളൂ. എനിക്ക് അനുകൂലമായി അവൾ ഒന്നും പറയാൻ സാധ്യതയില്ല, ഉറപ്പാ. ആദ്യത്തെ കേസ് തന്നെ തോക്കുമല്ലോ ഈശ്വര. നീ ടെൻഷൻ ആവാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം.